കലോത്സവ വാർത്തകളിലേക്ക്. കലാപൂരം പവേർഡ് ബൈ രാംസൺസ്. രാംസൺസ് മുണ്ടുകൾ, കേരളത്തിന്റെ പെരുമ. അൻപത്തിയെട്ടാമത് സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി സുർജിത്ത് ചേരുന്നു. സുർജിത്ത്, ഉദ്ഘാടന ചടങ്ങുകൾ പൂർത്തിയായോ? എപ്പോഴാണ് മത്സരങ്ങൾ തുടങ്ങുക? വേദി എങ്ങനെയുണ്ട്? സദസ് എങ്ങനെയുണ്ട്? പങ്കാളിത്തം എങ്ങനെയുണ്ട്? ഗോപി, ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് പ്രധാനമായും ഈ മത്സരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഭകൾ കലാരംഗത്ത് വളരെ സജീവമായി നിൽക്കാതെ പിന്നീട് എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അവരെ നിലനിർത്താൻ കലാകേരളം വലിയ കടമ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനായി സർഗ പ്രതിഭ ബാങ്ക് രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും ഉദ്ഘാടന പ്രസംഗത്തിൽ പി ശ്രീരാമകൃഷ്ണൻ ഉന്നയിച്ചത്. അധ്യക്ഷ പ്രസംഗം വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി കലാ കായിക ശാസ്ത്ര രംഗത്തുള്ള പ്രതിഭകളെയെല്ലാം തന്നെ കൂട്ടിയിണക്കി മറ്റൊരു കലോത്സവം സംഘടിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനം അധ്യക്ഷ പ്രസംഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തി. മന്ത്രി വി എസ് സുനിൽകുമാറാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വാഗതം ആശംസിച്ചത്. ഉദ്ഘാടനം കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. മന്ത്രി എ സി മൊയ്തീൻ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇപ്പോൾ ഉദ്ഘാടന സമ്മേളനം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടനം തുടങ്ങുന്നത് തന്നെ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരത്തോടെയാണ് ആയിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങിയത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ നൃത്തങ്ങൾ, അതായത് കേരളത്തിന്റെ തനത് നൃത്തരൂപങ്ങളെല്ലാം തന്നെ കോർത്തിണക്കിയ ഒരു 10 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു നൃത്താവിഷ്കാരമായിരുന്നു നടത്തിയത്. ഇതിന് ശേഷം അഷ്ടപതി നടന്നു. ഇതിനുശേഷമാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. 58ാമത് സ്കൂൾ കലോത്സവമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 58 ദീപങ്ങൾ മൺചരാതുകൾ തെളിയിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടന്നത്. എന്തുതന്നെയായാലും ഉദ്ഘാടന ചടങ്ങുകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. ഇന്ന് ഭരതനാട്യവും തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങുന്ന മുറയ്ക്ക് നമുക്ക് തൃശ്ശൂരേക്ക് പോവാം. സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പിൽ ക്ഷമിക്കണം, മറ്റൊരു വാർത്തയിലേക്ക്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം. സർക്കാരിൽ നിന്ന് അനർഹമായ ചികിത്സാനുകൂല്യം കൈപ്പറ്റിയെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക യൂണിറ്റാണ് അന്വേഷണ ചുമതലയുള്ളത്. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ പരാതിയിലാണ് നടപടി. എ കെ ജിയെ ബാലപീഡകനെന്ന് ആരോപിച്ചതിൽ വിശദീകരണവുമായി ബൽറാം രംഗത്ത്. 10 വയസ്സിൽ സുശീല എ കെ ജി പ്രണയിച്ചെന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നു. എ കെ ജിയുടെ പൊതുജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും മതിപ്പുണ്ടെങ്കിലും വ്യക്തിജീവിതത്തെക്കുറിച്ച് പറയരുതെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലെന്നും ബൽറാം ഫേസ്ബുക്ക് പേജിൽ പറയുന്നു. ഇന്നലെ ബൽറാമിന്റെ പോസ്റ്റിന് നേരെ അതിരൂക്ഷമായ വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിൽ നിന്നും വന്നതിന് ശേഷമാണ് ബൽറാമിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. വി ടി ബൽറാം എംഎൽഎയുടെ ഓഫീസിനു നേരെ ആക്രമണം. തൃത്താലയിലെ എംഎൽഎ ഓഫീസിനു നേരെ പുലർച്ചെ മദ്യക്കുപ്പികൾ എറിഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 1:30 വരെ എംഎൽഎ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അക്രമം നടന്നത്. ബോണക്കാട് കുരിശുമല തീർത്ഥാടനം സമാധാനപരമായി നടത്താൻ സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ ലംഘിക്കപ്പെട്ടതായി ലത്തീനാതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസെപ്പാക്യം. അക്രമവും സംഘർഷവും ആര് നടത്തിയാലും നടപടിയെടുക്കണം, പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമം ഉണ്ടാകുമെന്ന് കരുതുന്നതായും സൂസെപ്പാക്യം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നത്തെ സാഹചര്യത്തില് അവർ പ്രകോപനമുണ്ടാക്കി ഈ തരത്തിലുള്ള ആരാധന സ്വാതന്ത്ര്യത്തെ ഹനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്ത ഒരു സംരംഭമാണെങ്കിൽ അത് മറ്റ് പല സ്ഥലങ്ങളിലും അനുവദിക്കുമ്പോൾ ഇവർക്ക് നിയന്ത്രിക്കുകയും നിഷേധിക്കപ്പെടുന്നത് അത്ര ശരിയല്ല. അവർ
ന്യായമായിട്ടുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സർക്കാർ വിചാരിച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ഭാഗത്തു നിന്നും അതിനുള്ള സമാധാനപരമായിട്ട് സഹകരണം അങ്ങേയറ്റം ഉണ്ടാകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു പ്രകോപനത്തെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു കുരിശു വെച്ച് അത് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ ആരാധന സ്വാതന്ത്ര്യം എപ്പോഴുമല്ല. ഞാൻ പറഞ്ഞ ചില നിശ്ചിത കാലങ്ങളിൽ സർക്കാരിൻ്റെ അറിവോടുകൂടിയും അത് അനുവദിക്കാനായിട്ട് സർക്കാർ തയ്യാറാകണമെന്നല്ലാണ് എനിക്ക് പറയാനുള്ളത്. സിറോ മലബാർ സഭ ഭൂമിയിടപാട് വിവാദത്തെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങി വൈദിക സമിതിയിലെ ഒരു വിഭാഗം. പരാതിക്കൊപ്പം കമ്മീഷൻ റിപ്പോർട്ടും മാർപ്പാപ്പയ്ക്ക് കൈമാറും. സിനറ്റിന് ശേഷം ഉടൻ വൈദിക സമിതി വിളിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഭൂമിയിടപാടിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നലെ കർദിനാളിന് കൈമാറിയിരുന്നു. KSRTC ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 3,350 കോടിയും വായ്പ ലഭ്യമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ബാങ്കുകളുമായുള്ള ചർച്ച ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. 9% പലിശ നിരക്കിൽ 29 വർഷ കാലാവധിയുള്ള വായ്പകളാണ് ലഭിക്കുക. വായ്പ ലഭ്യമായാൽ KSRTC പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാവും. നിലവിൽ 12% മുകളിൽ പലിശ നൽകിയുള്ള വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിനാണ് തുക ഉപയോഗിക്കുക. ഇപ്പോൾ പ്രതിദിനം 3 കോടി രൂപ തിരിച്ചടവുള്ളത് 1 കോടിയായി കുറയുന്നതോടെ ശമ്പളവും പെൻഷനും യഥാസമയം കൊടുക്കാനാകും എന്നാണ് മാനേജ്മെന്റിന്റെയും സർക്കാരിന്റെയും പ്രതീക്ഷ. വെള്ളാപ്പള്ളി നടേശന് VM സുധീരന്റെ മറുപടി. SNDP ജനറൽ സെക്രട്ടറി പദത്തിലിരുന്ന ഗുരു അരുതെന്ന് വിലക്കിയ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയുടെ നടപടി തികഞ്ഞ ഗുരുനിന്ദയാണെന്നും സുധീരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇരിക്കുന്ന പദവിയെ തന്നെ അവഹേളിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി ജനങ്ങൾക്കിടയിൽ സ്വയം പരിഹാസ്യനാവുകയാണ്. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങൾ സ്വന്തം നിലവാരത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതിഫലനങ്ങൾ മാത്രമാണെന്നും സുധീരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ജിഷ്ണുവിന് നീതി ലഭിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്ന് അമ്മ മഹിജ. കേസ് CBI ഏറ്റെടുക്കുന്നതുവരെ നിരവധി ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും CBI സത്യം പുറത്തുകൊണ്ടുവരുമെന്നും മഹിജ പറഞ്ഞു. ഇപ്പം കേസ് CBI ഏറ്റെടുത്ത് നീതിന്റെ വക്കിൽ എത്തിയിട്ടാണുള്ളത്. CBI ഏറ്റെടുക്കുന്നവരെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇത്രത്തോളം കേസിന്റെ പിന്നാലെ നടന്നിട്ടാണ് ഇത്രത്തോളം കേസ് CBI വശം വരെ എത്തിയത്. അതും സുപ്രീംകോടതിയും കൂടി ഇടപെട്ടതിന് ശേഷമാണ് CBI കേസ് ഏറ്റെടുത്തിട്ടുള്ളത്. കാലത്തീറ്റ കുംഭകോണ കേസിൽ RJD നേതാവ് ലാലുപ്രസാദ് യാദവിന്റെ ശിക്ഷാവിധി പ്രത്യേക CBI കോടതി ഇന്ന് പ്രഖ്യാപിക്കും. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിനായി ലാലുപ്രസാദിനെ കോടതിയിൽ എത്തിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് കോടതി ഇന്ന് തീരുമാനം അറിയിക്കും. ലാലുവിനെ എത്തിക്കേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെയാകും ശിക്ഷാവിധി. നേരത്തെ വിധി പ്രസ്താവനത്തിനായി കോടതി 3 തവണ കേസ് മാറ്റിയിരുന്നു. ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതി പരിസരത്ത് പ്രവർത്തകരെ മുദ്രാവാക്യം വിളിക്കാൻ അനുവദിക്കില്ലെന്നും പ്രത്യേക CBI ജഡ്ജി ശിവപാൽ സിംഗ് അറിയിച്ചിരുന്നു. ജമ്മുകശ്മീരിൽ സോപ്പോറിലെ IED സ്ഫോടനത്തിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ടു. പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരാണ് കൊല്ലപ്പെടുത്തുക. സോപ്പോറിലെ വ്യാപാര സ്ഥാപനത്തിന് സ്ഥാപിച്ചിരുന്ന ബോംബാണ് പൊട്ടിയത്. സ്ഫോടനത്തിൽ 3 കടകൾ തകർന്നു. പ്രദേശം വളർന്ന സുരക്ഷാസേന തെരച്ചിൽ തുടരുകയാണ്. അക്രമത്തെ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി അപലപിച്ചു. ഉത്തരദക്ഷിണ കൊറിയകൾക്കിടയിലുള്ള സമാധാന ചർച്ചകളിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ഒരുങ്ങി ഇരു രാജ്യങ്ങളും. ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയിൽ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചേക്കും. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ശൈത്യകാല ഒളിമ്പിക്സിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തര ദക്ഷിണ കൊറിയകൾക്കിടയിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പരസ്യമായി അറിയിച്ച് ഉത്തര കൊറിയ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഉത്തര കൊറിയയുടെ ആവശ്യത്തെ അനുഭാവപൂർവ്വം ദക്ഷിണ കൊറിയ സ്വീകരിക്കുക കൂടി ചെയ്തതോടെ മഞ്ഞുരുകലിന് വഴിതെളിഞ്ഞു. ഈ മാസം 9-ാം തീയതി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അതിർത്തി ഗ്രാമമായ പൻമുൻജോമിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനമെടുത്തു. വിദേശ സൈനിക നയതന്ത്ര മേഖലയിലെ പ്രമുഖർ ചർച്ചയിൽ പങ്കെടുക്കും. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇത്ര വിപുലമായ ചർച്ചകൾക്ക് അവസരമൊരുങ്ങുന്നത്. ചർച്ച പ്രഖ്യാപനം വന്നതിനു പിന്നാലെ അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തിവന്ന സൈനിക പരിശീലനം റദ്ദാക്കി. എന്നാൽ ഉത്തര കൊറിയയുടെ മുഖ്യ പ്രശ്നമായ അണുവായുധ വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കാൻ സാധ്യതയില്ലെന്നാണ് വിവരം. അതേസമയം ഒളിമ്പിക്സിൽ ഉത്തര കൊറിയയുടെ പങ്കാളിത്തം മാത്രമാണ് ചർച്ചയിലെ പ്രധാന വിഷയമെന്ന് പ്രസിഡന്റ് കിം ജോങ് ഉൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബന്ധം സുഗമമാകണമെങ്കിൽ എല്ലാ വിഷയത്തിലും ചർച്ച ആവശ്യമാണെന്ന് നേരത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജെ ഇന്നും വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, News 18.
തുടരുന്നു. സംസ്ഥാനത്ത് ഭരണമില്ലാത്ത അവസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ട്രഷറി അടച്ചുപൂട്ടേണ്ട അവസ്ഥയായതോടെ ജനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി ഒളിച്ചുവിടുകയാണ്. മുഖ്യമന്ത്രിക്ക് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് താല്പര്യം. സ്കൂൾ കലോത്സവം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി എത്താറുന്നത് അതുകൊണ്ടാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ശബരിമലയിൽ അയ്യപ്പനെ കാണിക്കയായി മൃദംഗമേളയും. ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള കുട്ടികളാണ് സന്നിധാനത്ത് നാദവിസ്മയം തീർത്തത്. മൃദംഗവാദനവുമായി കാൽനൂറ്റാണ്ടിലധികമായി നാദവിസ്മയം തീർക്കുന്ന കൊരുമ്പ് കളരിയിലെ കുട്ടികളാണ് അയ്യപ്പ സന്നിധിയിൽ മൃദംഗമേളയുമായി എത്തിയത്. 5 വയസ്സ് പ്രായമുള്ള കുരുന്നടക്കം 30 പേർ ഒരേ സമയം മൃദംഗത്തിൽ താളമിട്ടു. സന്നിധാനത്ത് തടിച്ചുകൂടിയ കാണികൾക്കും മേള പുത്തൻ അനുഭവമായി. അയ്യപ്പ ഭക്തിഗീതങ്ങളിൽ തുടങ്ങി ഉറക്കപ്പാട്ടായ ഹരിവരാസനത്തിലാണ് കലാപ്രകടനം അവസാനിച്ചത്. കെപ്കോ ഇന്റഗ്രേഷൻ ഫാമിംഗ് നിർത്തലാക്കിയതോടെ കർഷകരും പ്രതിസന്ധി. ലക്ഷങ്ങൾ മുടക്കി കോഴിക്കൃഷി ആരംഭിച്ച കർഷകരാണ് കടക്കടിയിലായത്. വൻ ലാഭം വാഗ്ദാനം ചെയ്താണ് കെപ്കോ കർഷകരെ കോഴിക്കൃഷിയിലേക്ക് ആകർഷിച്ചത്. 1.5 മാസം കൊണ്ട് 1.5 ലക്ഷം രൂപ വരെ ലാഭമുണ്ടാക്കാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച് IT കമ്പനികൾ നടത്തിയിരുന്ന യുവാക്കൾ പോലും ഇറച്ചിക്കോഴി കൃഷിയിലേക്ക് തിരിഞ്ഞു. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചടി തുടങ്ങി. ആദ്യം കോഴിത്തീറ്റയുടെ നിലവാരം കുറഞ്ഞു. സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അതിൽ ഇച്ചിരി നഷ്ടം വന്നപ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഈ കാർഷിക മേഖലയിലോട്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചില ഫാമുകൾ വിസിറ്റ് ചെയ്യുകയും സർക്കാരിൻ്റെ കെപ്കോയുടെ ഓഫീസിൽ പോയി അവിടെ എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും അവിടെ ചെറിയ മുതൽ മുടക്കിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു കാര്യം അവിടെ നിന്ന് നമുക്ക് ബോധ്യം വന്നു. തീറ്റ മോശമായതോടെ കോഴിയുടെ തൂക്കം കുറഞ്ഞു. കോഴികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. ഇപ്പം പ്രൈവറ്റ് തീറ്റ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് തീറ്റയും എല്ലാ ഹോർമോണുകളും ഇഞ്ചക്ഷനുകളും എല്ലാം ചെയ്യുന്നുണ്ട്. അത് പരിശോധിക്കാൻ പോലുള്ള ഒരു ലാഭുകൾ പോലും അവർക്കില്ലാത്ത ഒരു ഒരു കോഴി ചത്ത പോലും പരിശോധിക്കാൻ പറ്റാത്ത ലാഭമില്ലാത്ത കെപ്കോയാണ് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വിഷമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. കർഷകരെ പരമാവധി ബുദ്ധിമുട്ടിച്ച് ഇന്റഗ്രേഷൻ ഫാമിംഗിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമം കെപ്കോയിൽ നടന്നതായാണ് ഇവരുടെ ആരോപണം. 5 മുതൽ 25 ലക്ഷം രൂപ വരെ വായ്പയെടുത്ത് കൃഷി തുടങ്ങിയവരുണ്ട്. ഇവരെ വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കെപ്കോ തള്ളിവിട്ടു. ഇപ്പോൾ കരാർ കൃഷിയിലേക്ക് തിരിഞ്ഞതോടെ നേരത്തെയുള്ള നഷ്ടം നികത്താനാകാതെ ഇവരിൽ പലരും കൃഷി അവസാനിപ്പിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം മാത്രം മിച്ചം. ന്യൂസ് 18 തിരുവനന്തപുരം. കരാർ ഫാമിംഗിലേക്ക് മാറുന്നതോടെ ഹോർമോൺ കുത്തിവെച്ച കോഴികൾ വിപണിയിലെത്തുമെന്ന ആശങ്ക വേണ്ടെന്ന് കെപ്കോ ചെയർപേഴ്സൺ ജയറാണി. കോഴിയിറച്ചി ഉപഭോക്താക്കളിൽ എത്തിക്കുകയോ കർഷകർക്ക് കോഴിത്തീറ്റ നൽകുന്നതിൽ 3 വർഷങ്ങളിൽ കെപ്കോയ്ക്ക് 5 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും കെപ്കോ ചെയർപേഴ്സൺ പറഞ്ഞു. നമ്മുടെ പൗൾട്രിയുടെ ഞങ്ങൾ കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ ഓരോ വർഷവും 4 കോടി 5 കോടി നമുക്ക് ഈ ഇന്റർഗ്രേഷൻ ഫാം വഴി നഷ്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥ വന്നപ്പോൾ നമ്മുടെ പൗൾട്രിയുടെ ബോർഡ് കൂടി ഞങ്ങൾ തീരുമാനിച്ചു ഈ നഷ്ടം ഇനിയും മുന്നോട്ട് പോയാൽ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുവാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിന് മാറ്റം വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ബോർഡ് കൂടി ഞങ്ങൾ തീരുമാനിച്ചു ഇന്റർഗ്രേഷൻ ഫാം എന്നുള്ളത് കോൺട്രാക്ട് ഫാമിലേക്ക് എത്തിക്കുവാൻ. ഓക്കെ. ദുരന്തബാധിതരെ സഹായിക്കാനായി ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 10,17,568 രൂപ ജില്ലാ കലക്ടർക്ക് കൈമാറി. KC വേണുഗോപാൽ MP തുക കൈമാറിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളാണ് സഹായധനം. ചെറിയ സാധനങ്ങളുടെ വലിയ മാതൃക നിർമ്മിച്ച് റെക്കോർഡുകൾ സ്വന്തമാക്കിയാണ് മുക്കം പന്നിക്കോട് സ്വദേശി ദിലീപ്. ഗിന്നസ് റെക്കോർഡിലും ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡിലും സാന്നിധ്യം അറിയിച്ച ദിലീപ് കൂറ്റൻ സൈക്കിൾ ഉരുക്കി പുതിയ റെക്കോർഡ് ഉണ്ടാക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന നിലയിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തിടുക്കത്തിനിടയിൽ മറന്നുവെച്ച കായികാധ്വാനം തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലേക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കൂറ്റൻ സൈക്കിൾ. ചെറിയ സാധനങ്ങളുടെ വലിയ മാതൃക നിർമ്മിച്ച ഗിന്നസ് റെക്കോർഡിലും ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും സാന്നിധ്യം അറിയിച്ച മുക്കം പന്നിക്കോട് മാട്ടുമുറി സ്വദേശി M. ദിലീപ് അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് കടന്നുകയറുന്നത് ഈ കൂറ്റൻ സൈക്കിളിലേറിയാണ്. തന്റെ ആശയവുമായി ഓമശ്ശേരി സ്വദേശി റോയാഡ് ഫാമുടമ അഷ്റഫിനെ സമീപിച്ചപ്പോൾ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു.
പ്രകൃതിയിലേക്ക് മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ കാർഷിക വൃത്തിയിൽ ജൈവസമൃദ്ധി ലക്ഷ്യമിടുന്ന അഷ്റഫും കൂടി ചേർന്നതോടെ ഭീമൻ സൈക്കിളും യാഥാർത്ഥ്യമായി. 4.5 മീറ്റർ നീളവും 2.5 മീറ്റർ ഉയരവുമുള്ള സൈക്കിൾ നിർമ്മിച്ചത് കൂടുതലായും GI പൈപ്പ് ഉപയോഗിച്ചാണ്. ദിലീപിനൊപ്പം രണ്ട് സഹായികളും ചേർന്ന് 2 ആഴ്ച നടത്തിയ ശ്രമമാണ് ഈ കൂറ്റൻ സൈക്കിൾ. നിർമ്മാണത്തിനായി 3.5 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ ഒരു സൈക്കിൾ പാതകൾ നമ്മുടെ നാട്ടിൽ വരണം. പരിസ്ഥിതി മലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ അധികാരികളുടെയും യുവാക്കളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ, അതായത് ചവിട്ടാവുന്ന ഒരു സൈക്കിൾ എന്ന ആശയം എന്റെ മനസ്സിലേക്ക് വരുന്നത്. 2010 3333 ചതുരശ്ര അടിയിൽ ദിലീപ് നിർമ്മിച്ച മഹാത്മാഗാന്ധിയുടെ കാരിക്കേച്ചർ ലിംക ബുക്ക് ഓഫ് റെക്കോർഡിലും 2017 6 മീറ്റർ വീതിയിലും 5 മീറ്റർ ഉയരത്തിലും നിർമ്മിച്ച ഷട്ടിൽ ബാറ്റ് ഗിന്നസ് റെക്കോർഡിലും ഇടം പിടിച്ചിരുന്നു. ഗൗരി ലങ്കേഷ്, പൻസാരെ, ദബോർക്കർ എന്നിവരുടെ കൊലപാതകത്തിൽ ദിലീപ് പ്രതികരിച്ചത് 9.5 മീറ്റർ നീളവും 75 സെന്റിമീറ്റർ വ്യാസവുമുള്ള എഴുതാൻ പറ്റുന്ന ബോൾ പേന നിർമ്മിച്ചായിരുന്നു. ന്യൂസ് 18 മുക്കം. CPM 22-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി എറണാകുളം ജില്ലാ കമ്മിറ്റി കനിവ് ഭവന പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായി വീടില്ലാത്ത 30 പേർക്ക് വീട് വെച്ച് നൽകും. 22-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കനിവ് ഭവന പദ്ധതിയിൽ 22 വീടുകൾ നിർമ്മിച്ചു നൽകാനായിരുന്നു ആലോചന. വീട് വെച്ചു വന്നപ്പോൾ അത് 30 ആയി. നേരത്തെ DYFI സമ്മേളനത്തിന്റെ ഭാഗമായി 13 വീടുകളും പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ 10 വീടുകളും നിർമ്മിച്ചിരുന്നു. ഒന്ന്, പാർട്ടി കോൺഗ്രസും ആ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാന പ്രകാരം സംസ്ഥാന കമ്മിറ്റിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ഗവൺമെന്റ് ആണെങ്കിൽ ലൈഫ് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനോടുള്ള ഒരു ജനകീയ ഐക്യദാർഢ്യവും ഈ പാർട്ടി കാഴ്ചപ്പാടിന്റെ പ്രയോഗവൽക്കരണം, ഇത് രണ്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ 22-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി 22 വീടുകൾ നിർമ്മിച്ചു നൽകാം എന്ന് തീരുമാനിച്ചത്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ ഇത്തവണത്തെ ജില്ലാ സമ്മേളനം. പ്രചരണത്തിന് ജൈവ മാധ്യമങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ജില്ലയിലെ 30,000 പാർട്ടി അംഗങ്ങളുടെ വീട്ടിൽ പാർട്ടി നേതാക്കളുടെ ചിത്രം ആലേഖനം ചെയ്ത നക്ഷത്രം തൂക്കുന്നത്. ഒരു നക്ഷത്രത്തിന് 40 രൂപയാണ് വില. സവിശേഷമായ രൂപം, പ്രത്യേകിച്ച് ക്രിസ്മസ് വരുന്നു, പുതുവർഷമാണ്. സാധാരണ വീടുകളിലെല്ലാം നക്ഷത്രം ജാതി ഭേദ വ്യത്യാസമില്ലാതെ എറണാകുളം ജില്ലയിൽ തൂക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി സമ്മേളനത്തിൻ്റെ പ്രചാരണമായ കാര്യങ്ങൾ കൂടിയുള്ള നക്ഷത്രങ്ങൾ അത് ഉപയോഗിക്കാൻ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വൃക്ഷത്തെ നടിൽ, ഫാസിസ്റ്റ് വിരുദ്ധ ചലച്ചിത്ര പ്രദർശനം, വിദ്യാർത്ഥി യുവജന സമ്മേളനം, ചിത്രരചനാ മത്സരം, ചെസ്, പന്തുകളി തുടങ്ങി വ്യത്യസ്ത പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. സ്വന്തം കഥ വെള്ളിത്തിരയിൽ കാണാൻ സജിക്കൊപ്പം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും. പരിമിതികൾ മറികടന്നുള്ള ആത്മവിശ്വാസമായിരുന്നു ഈ കുട്ടികൾക്ക് വിമാനം എന്ന ചിത്രം. കഠിനാധ്വാനത്തിനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും കയ്യെത്തിപ്പിടിക്കാം. സ്വന്തമായി വിമാനം നിർമ്മിച്ച് പറപ്പിച്ച തൊടുപുഴ സ്വദേശി സജിയുടെ ജീവിതം വെള്ളിത്തിരയിൽ കണ്ടപ്പോൾ ഈ കുരുന്നുകൾക്കും പ്രതീക്ഷകളേറെ. കോട്ടയം അനന്ത് തിയേറ്ററിലാണ് ഭിന്നശേഷിക്കാർക്കായി പ്രദർശനമൊരുക്കിയത്. മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് KT തോമസും ഇവർക്കൊപ്പം സിനിമ കാണാനെത്തി. കലയുടെ ഒരു സമ്പൂർണതയാണ്. അഭിനയവും ഡയറക്ഷനും ഫോട്ടോഗ്രാഫിയും എല്ലാം കൂടെ ഒത്തുചേർന്നു. ഒരുപാട് പേർക്ക് പ്രചോദനമായ സിനിമയുടെ താരം സജി കുടുംബസമേതമാണ് തിയേറ്ററിലെത്തിയത്. കുഞ്ഞുമക്കളെല്ലാം കൂടെ ഇരുന്ന് കാണാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്കൂളിനോടും സാറിനോടും എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. ആകാശത്തോളം ഉയർന്നു പറക്കാനുള്ള സ്വപ്നവുമായാണ് ഈ വിദ്യാർത്ഥികൾ സിനിമ കണ്ട് മടങ്ങിയത്. ന്യൂസ് 18 കോട്ടയം. ഇരട്ടക്കുട്ടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ചെറുപ്രായത്തിൽ തന്നെ ലക്ഷങ്ങൾ വരുമാനം സമ്പാദിക്കുന്ന ലോസ് ആഞ്ചലസിലെ ഇരട്ടക്കുട്ടികളെ പരിചയപ്പെടാം. വെള്ളാരൻ കണ്ണുകൾ, സ്വർണ്ണ നിറമുള്ള മുടി, മനമയക്കുന്ന പുഞ്ചിരി, ആരെയും ആകർഷിപ്പിക്കുന്ന സൗന്ദര്യം, പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ലോസ് ഏഞ്ചൽസ് സ്വദേശികളായ രണ്ട് ഇരട്ട സുന്ദരികളെ പറ്റിയാണ്. ലിഹ്റോസും ആവേ മരിയും 7 വയസ്സുകാരികളായ ഇവർ ലോകത്തിലെ ഏറ്റവും സുന്ദരികളായ ഇരട്ടകളെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്നത്. ഇവിടെയും തീരുന്നതല്ല ഇവരുടെ വിശേഷങ്ങൾ. സ്വന്തമായി തുടങ്ങിയ യൂട്യൂബ് ചാനലിലൂടെ പാചക രീതികൾ പരിചയപ്പെടുത്തി കയ്യടി നേടാനും ഇവർക്കായി.
മോഡലിംഗിലൂടെ ലക്ഷങ്ങളാണ് ഇവർ സമ്പാദിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര കമ്പനികളുടെ പരസ്യ മോഡലുകളും കൂടിയാണ് ഇവർ. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ പേർ പിന്തുടരുന്ന ഇരട്ടക്കുട്ടികൾ എന്ന റെക്കോർഡും ഇവർ കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.